ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽ എസ് ക്രിയേഷൻസിൻ്റെ ആർട്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന സെഗ്മെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി പ്രദേശത്താണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചിത്രശില്പ കലാകാരനായ സുധാകരൻ മാഷിനെയാണ്. അപ്പോൾ നമുക്കിനി അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ സുധാകരൻ മാഷ്. മാഷെ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എത്ര കാലമായി മാഷ് ഈ ഒരു ചിത്രശില്പകലാ രംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 30-31 വർഷമായി ഉണ്ടാവും ഇപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട്. ആദ്യം ഞാൻ ചിത്രകലയിലാണ് ആദ്യം ഞാൻ വന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ നന്നായി പടം വരയ്ക്കുകയായിരുന്നു. അച്ഛൻ പടം മാത്രമല്ല ശില്പങ്ങളും നന്നായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും, ഞാൻ മാത്രമല്ല ഏട്ടന്മാർ കുടുംബത്തിലെല്ലാവരും നന്നായി വരയ്ക്കും. പക്ഷേ ഈ രംഗത്ത് പിടിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ മാത്രമാണ് ശില്പം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ എന്താ പറയുക, ശില്പകലയുണ്ട്, ചിത്രകലയുണ്ട്, അതുപോലെ കവിത എഴുതുന്നുണ്ട്, അതുപോലെ എന്താ പറയുക സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥാതിര സംഭാഷണം അതും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ഡ്രോയിങ് മാഷായിട്ടൊരു 10 വർഷം സേവനം അനുഷ്ഠിച്ചു സ്കൂളിൽ. ചെറുതുരുത്തി സ്കൂളിലൊരു 5 വർഷം, പിന്നെ മങ്ങാട് സ്കൂളിലൊരു 2 വർഷം, പിന്നെ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊരു 3 വർഷം. അങ്ങനെ ആദ്യമൊരു ഡ്രോയിങ് മാഷായിരുന്നു. അതെ അതെ. തുടർന്ന് ഇപ്പോൾ ആർട്ട് മാത്രമായി പോകും. അതെ, ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് റിസൈൻ ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, സാമ്പത്തിക പ്രശ്നം കാര്യം ആയിരുന്നു. ഇപ്പം ഞാൻ ചിത്രശില്പകലയിൽ ഒതുങ്ങി നിൽക്കണം. ഏതൊക്കെ രീതിയിലുള്ള ചിത്രങ്ങളാണ്? ചിത്രങ്ങൾ ഞാനിപ്പോൾ മോഡേൺ ആർട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കൊമേഴ്സ്യൽ ആർട്ടുണ്ട്, പിന്നെ മ്യൂറൽ ആർട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശില്പങ്ങൾ. പിന്നെ നമ്മുടെ ശില്പങ്ങൾ പിന്നെ ക്ലയലുണ്ട്, പിന്നെ മരത്തിൽ ചെയ്യുന്നുണ്ട്. മരത്തിലാണ് ഇപ്പോൾ നമുക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ ഒന്നും അറിയാതെ എന്നാണ് ശില്പത്തിൻ്റെ പേര്. അത് ഏത് അവാർഡായിരുന്നു കിട്ടിയത്? അത് സ്റ്റേറ്റ് അവാർഡ്, കേരള ലളിതകല അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ്. പിന്നെ അതിന് പുറമെ വേറെ അവാർഡുകൾ 2006 ഭരതൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പെയിന്റിങ്സിലാണ്, എങ്കേകാട് ദേശത്തിൻ്റെ അതിൽ സുവിനിയർ കമ്മിറ്റിയുടെ ഭരതൻ അവാർഡ് 2006 കിട്ടിയിട്ടുണ്ട്. Oh, oh, oh.
സാറതിൻ്റെ ബേസിക്സും അതേപോലെ ഇതിൻ്റെ ഡിഗ്രീസൊക്കെ എവിടെ നിന്നായിരുന്നു? ഞാൻ ഏഞ്ചലോ കുന്നംകുളം ഏഞ്ചലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ്, അവിടെയാണ് ഇത് രണ്ട് വർഷത്തെ കോഴ്സ് KGC. പിന്നെ ബാംഗ്ലൂർ BFA, അത് മൂന്ന് വർഷം. പിന്നെ മൈസൂർ MFA ഒരു വർഷം. പിന്നെ മ്യൂറൽ ആർട്സ് ഗുരുവായൂര്, ടെമ്പിൾ ഓഫ് ആർട്സ് എന്ന് പറയും, അത് മ്യൂറൽ പഠിച്ചത് ഗുരുവായൂരാണ്. അത് രണ്ട് വർഷത്തെ കോഴ്സ്. അത്രയും കാലം നമ്മളിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ വിപുലീകരിച്ച് ഇത് ആയത്. സാറിത് ഇതെല്ലാം ഓർഡർ വൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, നമ്മൾ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓരോ സൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നു, ചെയ്ത് കൊടുക്കുന്നു. സാറ് ക്ലാസ് എടുക്കുന്നുണ്ടോ? ഉണ്ട്, വീട്ടിൽ 10-30 കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. അവർ പല ടൈമായിട്ടാണ്, ഇപ്പോൾ കൊറോണ കാരണം പല ടൈമായിട്ടാണ് നമ്മൾ ക്ലാസ്. സാറ് അപ്പോൾ കവിത എഴുതുന്നു പറഞ്ഞല്ലോ, സാറ് ഏതെങ്കിലും ഒരു നാലുവരി കവിത നമ്മുടെ ചാനലിന് വേണ്ടി ഒന്ന്. ആ, എന്തായാലും പാടാം. എൻ്റെ ബാല്യം എന്ന കവിതയാണ്. ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് ഞാൻ എഴുതിയതാണ്. ബാല്യകാലത്തിലെ ഒരു പിടി ഓർമ്മകൾ പങ്കുവെക്കും എൻ്റെ കൂട്ടുകാരെ. എണ്ടു പിടിച്ചതും മീനു പിടിച്ചതും എല്ലാം എനിക്കും ഓർമ്മ തന്നെ. കണ്ടത്തിൽ കാളകൾ ഉഴുതു മറിക്കുമ്പോൾ നാടൻ പാട്ടുകൾ പാടിടുന്നു. ഞാറു പറയ്ക്കലും ഞാറു നടുന്നതും കാണുവാനെന്തൊരു ചന്തമാണ്. അച്ഛനും അമ്മയും പേരക്കിടാങ്ങളും മുത്തശ്ശൻ മുത്തശ്ശി എല്ലാവരും. മുത്തശ്ശി കഥകളും കൂട്ടു കുടുംബവും എന്തൊരു രസമന്നായിരുന്നു. പള്ളി കൂടത്തിൽ പോകുവാനിക്കൊരു കീറിയ ഷർട്ടും ട്രൗസറുണ്ടായിരുന്നു. അമ്മയാ കീറിയ ഭാഗത്തൊക്കെ കണ്ടം വച്ചു തുന്നുമായിരുന്നു. പക്ഷേ കവിത വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്, സാറിൻ്റെ ജീവിത കഥ തന്നെയാണ് അല്ലേ? അപ്പോൾ സാറേ, എങ്ങനെയാണ് ഈ ഒരു കഥയെഴുത്തും അതുപോലെ കവിതയും ചിത്രം എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? സമയം എങ്ങനെയാണ്? ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിനെ സമയം കണ്ടെത്തന്നെ വേണം. കാരണം ഒരു അരമണിക്കൂർ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് കവിതയ്ക്കൊക്കെ വേണ്ടിയിട്ട് അരേകദേശം മണിക്കൂർ മാറ്റിയിരിക്കും. അതുപോലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പുറമത്തെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികളും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഞാൻ എന്താ പറയുക, അവർ തന്നെത്താൻ ഇരുന്ന് വരയ്ക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ അവരെ നിർബന്ധം ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ സമയം നമ്മൾ കണ്ടെത്തന്നെ വേണം. പടം വരയ്ക്കാനൊക്കെ അത് നമ്മൾ തന്നെ കണ്ടെത്തണം സമയം. എന്തായാലും രാത്രി കിടന്നുറങ്ങുമ്പോൾ 11-12 മണിയാവും സ്ഥിരം. എന്തായാലും ശരി ശരി. അപ്പം മാഷേ, മാഷേ വിലയേറെ സമയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം നന്ദി. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.